മിൽമ പാൽവില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ക്ഷീര കർഷകന് എന്ത് പ്രയോജനം മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ് മിൽമ പാൽവില അഞ്ച് രൂപയിൽ കുറയാതെ വർദ്ധിപ്പിക്കാൻ മിൽമയും സർക്കാരും ഒരുങ്ങുകയാണ് പക്ഷേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന നമ്മുടെ ക്ഷീര കർഷകന് വർദ്ധിപ്പിക്കുന്ന വിലയുടെ ഗുണം കിട്ടുന്നുണ്ടോ മാതൃഭൂമി ന്യൂസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇല്ലെന്ന് തന്നെയാണ് അഞ്ച് രൂപ വർദ്ധിപ്പിച്ചാൽ പരമാവധി കർഷകന് കിട്ടുന്നത് ഒരു രൂപ മുതൽ രണ്ട് രൂപ വരെ മാത്രമാണ് മിൽമ പാലിൽ ഇപ്പോൾ ലിറ്ററിന് നാൽപ്പത്തി നാല് രൂപ മുതൽ അൻപത്തി രണ്ട് രൂപ വരെയാണ് വില വില സർക്കാർ കുത്തനെ ഉയർത്താൻ പോവുകയാണ് നമ്മുടെ ക്ഷീരകർഷകർക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞ് മിൽമ പാൽ വില വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെല്ലാം സഹിക്കുന്നത് മുൻപെല്ലാം വില വർദ്ധിപ്പിച്ചപ്പോൾ ഈ കർഷകർക്ക് അതിൻ്റെ ഗുണം കിട്ടി കാണുമോ പരമ്പരാഗത ക്ഷീരകർഷകൻ്റെ വീട്ടിൽ തന്നെ നമുക്കൊന്ന് അന്വേഷിക്കാം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി മാറനെല്ലൂരിലെ ക്ഷീര ടൈറ്റസ് ജേൻ്റെ ഉപജീവന മാർഗ്ഗം പശു മാത്രമാണ് മിൽമ കവറിലാക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പശുക്കളുടെ പാലുമുണ്ട് അപ്പോൾ മിൽമ വില കൂട്ടുമ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിനും വില കൂടുതൽ കിട്ടുമായിരിക്കുമല്ലേ ചേട്ടാ ഈ പശുവളർത്തൽ കൊണ്ട് പാല് വിറ്റ് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ അതിൻ്റെ സാധനത്തിൻ്റെ എല്ലാം വില കൂടുതൽ പുണാക്കെല്ലാം വില കൂടുതൽ അതുപോലെ തീറ്റ വൈക്കോല് പശു വളർത്തി മുന്നോട്ട് പോകാൻ പ്രയാസത്തിലായിരിക്കും ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ഞാൻ സ്വന്തം മാറ്റി പശു കറവ പശു വളർത്തൽ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഒരേ കാരണവശാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിക്കുള്ളതാണ് പശീന് വാങ്ങുന്ന സാധനങ്ങളെ വില കയറ്റം മിൽമ വില കൂട്ടിയപ്പോഴേ പാൽ വില കൂട്ടിയപ്പോഴേ എനിക്ക് പാലിൻ്റെ വില കൂടുതൽ കിട്ടിയിട്ടില്ല സൊസൈറ്റിക്ക് ഇപ്പോൾ അഞ്ച് രൂപ വന്നാൽ സൊസൈറ്റിക്ക് രണ്ട് രൂപയും വേറൊരു കണക്കിൽ ഒരു രൂപയും രണ്ട് രൂപ ഈ പശുവിൻ്റെ പാൽ കൊണ്ടു കൊടുക്കുന്ന കർഷകന് പാൽ കൊടുക്കുമ്പോൾ പാലിൻ്റെ ക്വാളിറ്റി കുറവും എന്നൊക്കെ പറഞ്ഞാണ് പാലെടുത്ത് അവർ വിളത്തുന്നത് ഇപ്പോഴും വില കൂട്ടുമ്പോഴേ കിട്ടുമെന്നുള്ള സംശയം തന്നെ ഇതിനകത്ത് വരുന്ന ആനുകൂല്യങ്ങളൊക്കെ എന്താണ് നമുക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയില്ല എന്ന് ഉറപ്പായിട്ട് പറയാം നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ജലാംശം ഒന്നുമില്ല എന്നുള്ള ഉറപ്പിലെടുത്തിട്ട് അമ്പത് രൂപ കുറയാതെ കിട്ടും എല്ലാം കൂടെ മൊത്തം കറന്നെടുത്താൽ ഒരു അമ്പത് ലിറ്റർ അറുപത് ലിറ്റർ പാൽ കറന്നെടുക്കും അതിലൊരു നാൽപ്പത് ലിറ്ററോളം സൊസൈറ്റി കൊടുക്കും ബാക്കി ഞാൻ വീടുകളിൽ കൊടുക്കും ഇഴഞ്ഞു പോകുമ്പോഴേക്കെ പോകണം എൻ്റെ കറവ മേഖല ആയതുകൊണ്ട് പോകണം അതിൽ വെളിയിലുള്ള കുറച്ച് പാലൂടെ കൂടെ വിൽക്കുന്നതുകൊണ്ട് ഈ പശുവിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകണം സൊസൈറ്റിക്ക് മാത്രമാണെങ്കിൽ ഒരു പശുവും കിട്ടാൻ മാതാപിതാക്കൾ വളർത്തി ശീലിച്ച് അതിൻ്റെ കൂടെ ആയിക്കോട്ടെ മക്കളെ അത് നേട്ടമില്ല കടത്തിന്മേൽ കടമാണെങ്കിലും ടൈറ്റസൈഡിൻ്റെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയാണ് ഈ പശുക്കുട്ടികൾ കർഷകർക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞാണ് മിൽമ എല്ലാ കാലത്തും വില വർദ്ധിപ്പിച്ചത് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് കർഷകദ്രോഹവും ജനദ്രോഹവുമാണ് ക്യാമറമാൻ ഗിരീഷ് കുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം